നല്ല പൊറോട്ട. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പി എം ആർ ഫുഡി. അപ്പോൾ നൂൽ പൊറോട്ട ഇവിടെ കിട്ടുന്ന പറഞ്ഞ കുറച്ച് ദിവസം നമ്മൾ അന്വേഷിച്ചു കൊണ്ട് നടക്കുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ബോർഡ് കണ്ടു, നമ്മുടെ നാട്ടിലെ തിരുവാലിന് മഞ്ചേരിക്ക് വരുന്ന ബൈക്ക് നൂൽ പൊറോട്ട. അപ്പോൾ ആ സ്പോട്ടാണ് ഞാൻ പോകാൻ പോകുന്നത്. ഇതാണ് ആ സ്പോട്ട്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോക്ക് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, പിന്നെ മറ്റ് സജസ്റ്റുകൾ എന്തെങ്കിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. സമയമിപ്പോൾ രാവിലെ 8 മണിയാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരധികം ആയിട്ടില്ല, വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ചെന്നിട്ട് പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്. ലൈവായിട്ട് സംഭവം നമ്മൾ കയ്യിൽ കിട്ടും. നൂൽ പൊറോട്ട എന്ന് പറയുമ്പോൾ നമ്മൾ കാണുമ്പോൾ പ്രത്യേകിച്ച് അതിന് മാറ്റമൊന്നും തോന്നണില്ല, നോർമൽ പൊറോട്ട പോലെ തന്നെ. പക്ഷേ അത് ചുട്ട് കഴിഞ്ഞിട്ട് അടിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ മാറ്റം കാണുന്നത്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കഴിക്കാനും. ഇപ്പോൾ കണ്ടാൽ തോന്നും ഇതെന്താ വ്യത്യാസമൊന്നും എനിക്ക് മനസ്സിലാവണ്ടല്ല. പക്ഷേ ഞാൻ അടിച്ചെടുക്കുമ്പോൾ കണ്ടോളി ഒരു നൂൽ പരുവം തന്നെ, ആകെ എത്ര പൊറോട്ട ഉണ്ടെന്ന് പോലും മനസ്സിലാത്ത രൂപത്തിൽ അങ്ങനെ മിക്സായിട്ട് മാറും അത്. അത് കണ്ടോ, നല്ലൊരു അടി അടിച്ചപ്പോൾ തന്നെ എല്ലാം നൂൽ പരുവത്തിൽ സെപ്പറേറ്റായി കിടക്കുന്നുണ്ട്. പക്ഷേ ഈ നൂൽ പൊറോട്ടൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ചൂടാൻ മുമ്പ് കഴിക്കണം. എല്ലാ ലെയറും ഓപ്പണായി കിടക്കുന്നതുകൊണ്ട് വേഗം ചൂടാറും. അപ്പോൾ നല്ല ഫ്രഷായിട്ട് വാങ്ങി അപ്പോൾ തന്നെ കഴിക്കുക. നമ്മൾ ഓർഡർ ചെയ്ത് നല്ല ചൂടോട് ഈ സംഭവം എത്തിയിട്ടുണ്ട്. പക്ഷേ പ്ലേറ്റിൽ എത്തിയപ്പോൾ തന്നെ കുറച്ച് ചൂട് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. ഞാൻ അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് ആവിയൊക്കെ പുറത്ത് പോകും എല്ലാ ലെയറുകളും ഓപ്പൺ ആയതുകൊണ്ട് തന്നെ. പക്ഷേ സംഭവം നല്ല ടേസ്റ്റാണ്. നമുക്ക് മറ്റേ പൊറോട്ടൻ്റെ പോലെ കഴിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, സുഖമായിട്ട് എടുത്ത് കഴിക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ബീഫും ചിക്കനും ഓർഡർ ചെയ്തിരുന്നു. ചിക്കൻ്റെ ഒരു ഗ്രേവി ടൈപ്പും പിന്നെ ബീഫ് റോസ്റ്റും. ബീഫ് റോസ്റ്റ് എനിക്കൊരു നോർമൽ ബീഫ് റോസ്റ്റ് കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു ബോട്ടിയുടെയൊക്കെ ടേസ്റ്റ് ഫീൽ ചെയ്തു. രണ്ടും കൂടി ഒരുമിച്ച് ഉണ്ടാക്കിയതുകൊണ്ടാണെന്ന് അറിയില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ചിക്കൻ്റെ കറി തന്നെയാണ്. ആ ചെറിയ പീസ് ചിക്കനൊക്കെ ഉണ്ടായിട്ട് നന്നായിട്ട് തക്കാളിയുടെ ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. ചിലപ്പോൾ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ചേർത്തിട്ടായിരിക്കും, കുറച്ച് മധുരമൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ബീഫും ഒരു ആവറേജ് ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൂടുതലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ചിക്കൻ്റെ ഇതായിരുന്നു. അപ്പോൾ അതും കൂട്ടി നമുക്ക് അടിച്ചു. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് തന്നെയാണ്. നൂൽ പൊറോട്ട നമ്മളെ ഈ ഏരിയയിൽ അധികം സ്ഥലത്തൊന്നും നൂൽ പൊറോട്ട ഇല്ല. അപ്പോൾ പിന്നെ അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു സ്പോട്ട് തന്നെയാണത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും നന്നായിട്ട് തന്നെ കഴിച്ചു. ഒരു ഹാഫ് ബീഫും ഹാഫ് ചിക്കനാണ് ഓർഡർ ചെയ്തത്. ഹാഫ് ബീഫിന് 60 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ ഹാഫ് ചിക്കന് 60 രൂപ തന്നെ വരുന്നുള്ളൂ. നൂൽ പൊറോട്ടയ്ക്ക് തന്നെ 10 രൂപ ഒക്കെ തന്നെ വരുന്നുള്ളൂ. നോർമൽ റേറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും ക്വാണ്ടിറ്റിയും ഒക്കെ അതുണ്ടായിരുന്നു. സംഭവം നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കുക, എന്തെങ്കിലും സജസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ. അപ്പോൾ നിങ്ങൾ ഈ സ്പോട്ട് മറക്കണ്ട, തിരുവാലി SR പമ്പിൻ്റെ അടുത്തുള്ള ഹോട്ടൽ ഇടുക്കി.